ദിനേശനായി എത്തുന്ന നിവിൻ പോളി, ശോഭയായി എത്തുന്ന നയൻതാര, ദിനേശന്റെ സ്വന്തത സഹചാരിയായി എത്തുന്ന സാഗർ എന്ന അജു വർഗീസ്, തളത്തിൽ ദിനേശനെ പോലെയല്ല ഈ സിനിമയിലെ ദിനേശൻ. മദ്യപാനവും പുകവലിയും ജോലിയും കൂലിയും ഇല്ലാത്ത, ഉത്തരവാദിത്ത ബോധം അടുത്തുകൂടി പോലും പോകാത്ത, പെണ്ണുങ്ങളെയെല്ലാം തേപ്പുകാരികൾ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ദിനേശൻ, താൻ ഇങ്ങനെയാകാൻ കാരണം എന്താണെന്ന് സിനിമ പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദിനേശന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളാണ് ശോഭ. ശോഭയ്ക്ക് ദിനേശനോട് അനുകമ്പയും ദിനേശിന് ശോഭയോട് പ്രണയവും തോന്നും. അവിടെ നിന്നാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന കഥ വളരുന്നത്. കായംകുളം കൊച്ചുണ്ണി, മിഖായൽ തുടങ്ങിയ സിനിമയിലെ സീരിയസ് കഥാപാത്രങ്ങൾക്ക് ശേഷം വീണ്ടും തട്ടത്തിൽ മറയത്തിലെയും വടക്കൻ സെൽഫിയിലെയും നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. വിനീത് ശ്രീനിവാസൻ മലയാളികൾക്ക് നൽകിയ നിവിൻ പോളി ഇപ്പോൾ അനിയൻ ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ കാണുമ്പോൾ തോന്നുന്നതും. നിവിൻ അജു കൂട്ടുകെട്ടിൽ തമാശകൾ തിയേറ്ററിൽ ചിരി ഉണർത്തുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പാളിപ്പോയിട്ടും. നിവിൻ അജു കോംബോ ആരാധകർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും നിവിൻ മല്ലിക സുകുമാരൻ കൂട്ടുകെട്ടാണ് കൂടുതൽ രസകരമായി തോന്നിയത്. ദിനേശന്റെ അമ്മയുടെ കഥാപാത്രമായാണ് മല്ലിക സുകുമാരൻ സിനിമയിൽ എത്തുന്നത്. പഴയ തട്ടത്തിൻ മറയത്ത് ഫോമിലേക്ക് നിവിൻ പോളി തിരിച്ചു വന്നോ എന്നത് ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ വിലയിരുത്താം. എന്തായാലും നിവിൻ ഒരിക്കൽ കൂടി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തോന്നുന്നു. പിന്നീട് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യം കാണും, എന്തുകൊണ്ട് നയൻതാര തന്നെ സിനിമയിൽ എത്തി എന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്നും വേറെ നടിമാരെ ഉപയോഗിച്ചുകൂടെ എന്നൊരു ചോദ്യമൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സിനിമ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതും ഇത് തന്നെയാണ്, നയൻതാരയുടെ താരമൂല്യവും സൗന്ദര്യവും മാത്രമാണ് ഈ സിനിമ ഉപയോഗിച്ചത് എന്ന്. അല്ലാതെ മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ ഇങ്ങനെയൊരു സിനിമ നയൻതാരയ്ക്ക് കൊടുക്കണം എന്ന് തോന്നുന്നില്ല. ഈ സിനിമയുടെ മാർക്കറ്റിംഗിന് നയൻതാര വലിയ പ്രയോജനമായി എന്നാണ് തോന്നുന്നത്. പറയത്തക്ക വലിയ സിനിമയൊന്നുമല്ല ലവ് ആക്ഷൻ ഡ്രാമ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ലവ് ആക്ഷൻ ഡ്രാമ മികച്ചു നിന്നു എന്ന് തന്നെ പറയാം. ഈ ഫെസ്റ്റിവലിൽ മികച്ച ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽസും മികച്ചതായിരുന്നു. നയൻതാരയുടെ സൗന്ദര്യം സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചതുപോലെ നിവിനും ക്യാമറ കണ്ണുകളിലൂടെ മികച്ചതായി തോന്നി. ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യത്തെ ഡയറക്ഷൻ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഉത്സവകാലമായതുകൊണ്ട് തന്നെ സിനിമ ഒരു വലിയ ഹിറ്റ് നൽകാൻ സാധ്യതയുണ്ട്. ഉത്സവകാലത്തിന് പറ്റിയ പാറ്റേണിലൂടെ തന്നെയാണ് സിനിമ സഞ്ചരിക്കുന്നതും. സ്ക്രിപ്റ്റ് മികച്ചത് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് പുതുമകളൊന്നും ആവശ്യപ്പെടാനില്ലെങ്കിലും 142 മിനിറ്റുള്ള സിനിമ കുഴപ്പമില്ലാതെ പോയി. ഓണക്കാലമായതുകൊണ്ട് മാത്രം സിനിമയ്ക്കൊരു മികച്ച ബൂസ്റ്റ് തന്നെ കിട്ടിയേക്കാം എന്ന് തോന്നുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ പറയുന്നത് പോലെ ലവ് എന്ന ഘടകം പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. അവസാനമാണ് കുറച്ച് ആക്ഷൻ ഉള്ളത്, പിന്നെ കുറച്ച് ഡ്രാമയും. പിന്നീട് ഓണക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരു പാട്ടും കൂടി സിനിമ തന്നു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഈ സോങ് പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാണ്. കുടുക്കു പാട്ട് ഇതിനോടകം ട്രെൻഡിംഗ് ആയി എന്നത് സിനിമ കണ്ടപ്പോഴും മനസ്സിലായി. ഈ അവധി ദിനത്തിൽ വെറുതെ ഒരു സിനിമ കയറി കണ്ടു കളയാം എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു ഉത്സവകാല ചിത്രം എന്ന നിലയിൽ ലവ് ആക്ഷൻ ഡ്രാമ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ആദ്യ ദിനത്തിലെ നിരൂപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. എന്നാൽ കുടുംബ പ്രേക്ഷകർ സിനിമ ഏറ്റെടുക്കുമ്പോൾ മൗത്ത് പബ്ലിസിറ്റിയിൽ ഇനി എന്താകും മാറിമറിയുക എന്നത് കണ്ടു തന്നെ അറിയണം. എന്നാലും ഈ ഉത്സവകാലത്ത് ആഘോഷിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് ലവ് ആക്ഷൻ ഡ്രാമ. ധൈര്യമായി ടിക്കറ്റ് എടുക്കാം.